ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുഷീസ് ഹെൽദി കിച്ചൻ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ മിനി രഞ്ജിത്ത്. ഞാനും എൻ്റെ ഫാമിലി സുഖമായിട്ടിരിക്കണു. അപ്പോൾ നമ്മളിതിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റേറിയൻ ഡിഷാണ്, മിക്സ് വെജ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മിക്സ് വെജ് ആണ്. സോ ഫ്രണ്ട്സ്, ടുഡേ ഐ എം ഗോയിങ് ടു മേക്ക് എ വെരി ഹെൽദി ഡിലീഷ്യസ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മിക്സ് വെജ് അറ്റ് ഹോം. ലെറ്റ്സ് ട്രൈ ഹൗ ടു മേക്ക് എ വെരി ഹെൽദി ഡിലീഷ്യസ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മിക്സ് വെജ്. എവറി ഡേ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ലേഡീസിന് ഇന്നും ഒരു ടെൻഷനാണ്, ഇന്ന് എന്തുണ്ടാക്കും ചപ്പാത്തി കറിയെന്ന്. സോ നോ വറീസ്, ഫോർ ചപ്പാത്തി കറീസ് ഐ എം ഹിയർ. എവറി ഡേ ഐ വിൽ ബ്രിങ് എ ന്യൂ ചപ്പാത്തി കറീസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്, കീപ് ഷെയറിങ്, കീപ് സബ്സ്ക്രൈബിങ്. താങ്ക് യു. ടുഡേ ഐ എം ഗോയിങ് ടു മേക്ക് എ വെരി ഹെൽത്തി ഡിലീഷ്യസ് മിക്സ് വെജ്, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മിക്സ് വെജ് അറ്റ് ഹോം. ആൻഡ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വളരെ ടേസ്റ്റി ഡിലീഷ്യസ് മിക്സ് വെജ് ആണ്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹിയർ ഐ ഹാവ് ടേക്കൺ വൺ ചോപ്ഡ് ക്യാരറ്റ് ആൻഡ് സം ചോപ്ഡ് കോളിഫ്ലവർ ആൻഡ് വൺ മീഡിയം സൈസ് സ്ലൈസ്ഡ് ഓണിയൻ ആൻഡ് വൺ മീഡിയം സൈസ്ഡ് ക്യാപ്സിക്കം ചോപ്ഡ് ഇൻ ടു ക്യൂബ്സ്, സ്ക്വയർ ക്യൂബ്സ് and a little bit green peas, frozen green peas I have taken here. If you want to use fresh green peas, you can use fresh green peas. ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ഞാൻ ഇവിടെ സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സ്ക്രബ്ഡ് ആക്ച്വലി, ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് ദ സ്കിൻ ഓഫ് ടൊമാറ്റോ. ഇഫ് യു വാണ്ട്സ് ടു ചോപ്പ് ദ ടൊമാറ്റോ, യു ക്യാൻ ചോപ്പ് ഇറ്റ് ഇൻ ടു സ്മോൾ പീസസ്. Here I have taken small pieces of cottage cheese. ഞാൻ ഒരു അല്പം പനീർ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ. അറ്റ് ലാസ്റ്റ് വെൻ മിക്സ് വെജ് കംപ്ലീറ്റ്ലി കുക്ക്ഡ്, വി വിൽ ആഡ് ഇറ്റ് ടു ഇൻ ദ മിക്സ് വെജ്. ദിസ് വിൽ ഗിവ് യു എ വെരി ഗുഡ് ടേസ്റ്റ് ഇൻ ദി മിക്സ് വെജ്. Now we need a little bit ginger garlic paste, a small piece of ginger and two cloves garlic made into a paste form. ഞാൻ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു രണ്ട് വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചതാണത്. പിന്നെ നമുക്ക് വേണ്ടത് ടു ടേബിൾ സ്പൂൺ ഓഫ് കസൂരി മേത്തി വേണം, ടു ടേബിൾ സ്പൂൺ ഫെനുഗ്രീക് ലീവ്സ് ഫോർ ഗാർണിഷിംഗ് ആൻഡ് ദെൻ വി നീഡ് ഫ്രഷ് കോറിയന്തർ ലീവ്സ് ഫോർ ഗാർണിഷിംഗ്. ഹിയർ ഐ ഹാവ് ടേക്കൺ fresh coriander leaves. It's not chopped yet, we need chopped coriander leaves. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കട്ട് ചെയ്ത ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് സ്ലൈസ് ചെയ്തത്, കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ്, ഒരു ക്യാരറ്റ് സ്ലൈ ചോപ്പ് ചെയ്തത്, പ്ലസ് കുറച്ച് കോളിഫ്ലവർ. അതുപോലെ നമ്മൾക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യണം. പക്ഷേ ഉരുളക്കിഴങ്ങ് ആദ്യമേ കട്ട് ചെയ്ത് വെക്കരുത്, അതുകൊണ്ടാണ് ഞാനിവിടെ കാണിക്കാത്തത്. കാരണം ഉരുളക്കിഴങ്ങ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിനൊരു ബ്ലാക്ക് കളറായി മാറും. സോ ഹിയർ വി ക്യാൻ ആഡ് വൺ പൊട്ടറ്റോ ടു ഇൻ ദസ് വെജിറ്റബിൾസ്, ദാറ്റ് വിൽ ഗീവ് എ വെരി ഗുഡ് ടേസ്റ്റ് ഇൻ മിക്സ് വെജ്. ബട്ട് നെവർ കട്ട് പൊട്ടറ്റോ ബിഫോർ യു നോ യൂസിങ് ഇറ്റ്, അതർവൈസ് ഇറ്റ് വിൽ ടേൺ ഇൻ ടു എ ബ്ലാക്ക് കളർ. Always cut whenever we need it. നിങ്ങൾക്ക് ടൊമാറ്റോ ചെറുതായിട്ട് ചോപ്പ് ചെയ്തും എടുക്കാവുന്നതാണ്. എനിക്ക് സ്കിൻ ഇഷ്ടമല്ല ടൊമാറ്റോയുടെ, അതുകൊണ്ടാണ് നമ്മൾ സ്കിൻ മാറ്റി സ്ക്രബ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ആൻഡ് വി നീഡ് ഫ്രഷ് കോറിയന്തർ ലീവ്സ്. നമുക്ക് ഫ്രഷ് മല്ലിയിലയും വേണം, ചോപ്പ് ചെയ്ത കോറിയന്തർ ലീവ്സ് മല്ലിയില ഗാർണിഷ് ചെയ്യാനായിട്ട്. ഞാനിവിടെ ചോപ്പ് ചെയ്തിട്ടില്ല. ഇപ്പം Now heat a pan. Pan ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. Add 2 to 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യുകയാണ്. വെൻ ഓയിൽ ഹീറ്റ്സ് അപ്പ് ആഡ് സ്ലൈസ്ഡ് ഓണിയൻ ആൻഡ് സോട്ടെ ഫോർ 1 മിനിറ്റ്. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾക്ക് കട്ട് ചെയ്ത സവാള ഇട്ട് കൊടുക്കാം, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഒരു 1 മിനിറ്റ് നേരത്തേക്ക്. അത് കഴിഞ്ഞ് അതിലോട്ട് നമ്മൾക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നോ ഹാവ് ആഡഡ് ദ സ്ലൈസ്ഡ് ഓണിയൻ, സോട്ടി ഫോർ 1 മിനിറ്റ്. നോ വി ക്യാൻ ആഡ് ദി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. Add ginger garlic paste and saute well for 2 minutes. Then we can close it for another 2 minutes.
saute well for 2 minutes. Here we can add a little bit salt in it. ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കുക. സവാള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടണിയിട്ടാണ് നമ്മൾ എപ്പോഴും ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഒരുപാട് ഉപ്പ് ആകരുത്, അല്പം ഉപ്പ് ആഡ് ചെയ്യുക. പിന്നീട് നമ്മൾ വെജിറ്റബിൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്താൽ മതി. നൗ വി ക്യാൻ ക്ലോസ് ഇറ്റ് ഫോർ അനദർ 2 മിനിറ്റ്സ്. Now we can close the lid for 2 minutes. 2 minute onnu adachu vekkuka appo pettanu onnu palandu kittum savala. Now our onion is fried well, cooked well. Nammalde savala nalladhu pole valandittunda. Nammalku ini idinagathotta masalagalu add cheythu kodukka. Always remember, keep flame very low while adding masalas. Now we can add masalas. Here I am adding 1 teaspoon coriander powder, 1/2 teaspoon red chilli powder, Kashmiri red chilli powder, and a pinch of turmeric powder. ഞാൻ ഇവിടെ ആഡ് ചെയ്തത് 1 teaspoon മല്ലിപ്പൊടി, 1/2 teaspoon കശ്മീരി ചില്ലി പൊടി, പിഞ്ച് ഓഫ് ടെർമറിക് പൗഡർ, അതായത് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി. Now we will add a teaspoonful garam masala. If you don't have garam masala with you, then you can add vegetable masala. You can buy vegetable masalas packet from market. That's it. We don't need any other masalas. If you are adding garam masala, I am adding 1 spoon garam masala here. If you don't have garam masala and vegetable masala both, then you can use whole garam masala. Nammal podikkatha garam masala kittumallo nammalde karuvappatta anganulla sanangal adittalum madi. Now saute well for 2 to 3 minutes in low flame. Nalla pole onnu mix cheyyuka 2 to 3 minutes. Then we can add the tomato. Namukku illote tomato add cheyyam. Tomato add cheyidittu nalla pole onnu mix cheyyuka. Adu kazhinjittu nammalku oru 3 minute idu nadachu vechittu masala fry cheyedukkanam. Now we can close it for another 3 minutes. Saute well and close it for another 3 minutes. Now look at that. Wow, it's giving a very good color. Masala got fried well. Nammalde savalayum thakkaliyum ellam nalladhu pole vazhandittunda. Nalla oru texture color aanu. Now we can add the vegetables into it. Namukku ini vegetables add cheyyam. ഒരു 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഒന്ന് തിരുമിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം മസാലയുടെ കൂടെ. ഈ മസാലയുടെ കൂടെ നമ്മൾ കസൂരി മേത്തി ആഡ് ചെയ്യാമെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കിട്ടുക. സോ നൗ യു ക്യാൻ ആഡ് 1 ടേബിൾ സ്പൂൺ ഓഫ് കസൂരി മേത്തി. ദിസ് വിൽ ഗിവ് യു എ വെരി ഗുഡ് ടേസ്റ്റ് ഇൻ യുവർ മിക്സ് വേജ്. ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ ആഡ് ദ വെജിറ്റബിൾസ്. കസൂരി മേത്തി ഇപ്പോൾ നമുക്ക് പാക്കറ്റ്സ് ഒക്കെ വാങ്ങാൻ അവൈലബിൾ ആയിട്ട് എല്ലായിടത്തും കിട്ടും. നാട്ടിലാണെങ്കിലും ഒക്കെ കിട്ടാറുണ്ട്. നമ്മളുടെ ഉലുവയുടെ ഉണങ്ങിയ ഇലയാണിത്. ഫെനുഗ്രീക് ലീവ്സ്, ആഡിങ് ഡ്രൈ ഫെനുഗ്രീക് ലീവ്സ് വിൽ ഗിവ് യു എ വെരി ഗുഡ് ടേസ്റ്റ് ഇൻ മിക്സ് വേജ്. നൗ വി ക്യാൻ ആഡ് ദ വെജിറ്റബിൾസ്. ആഡ് വെജിറ്റബിൾ, ആഡ് ക്യാപ്സിക്കം, ഗ്രീൻ പീസ് ആൻഡ് കോളിഫ്ലവർ. നമുക്ക് ക്യാപ്സിക്കം കുറച്ച് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഈ 3 വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. ക്യാപ്സിക്കം വാങ്ങുന്നതിൻ്റെ കുറച്ച് മുന്നേ ആഡ് ചെയ്യുകയാണെന്നതായിരിക്കും നല്ലത്. യു ക്യാൻ ആഡ് ക്യാപ്സിക്കം ആഫ്റ്റർ സം ടൈം, നോട്ട് നൗ, ബിക്കോസ് ക്യാപ്സിക്കം നോട്ട് നീഡ് മച്ച് ടൈം ടു കുക്ക്. സോ ദ ക്രിസ്പിനെസ് ഓഫ് ക്യാപ്സിക്കം ക്യാൻ ബി ലോസ്. സോ ദാറ്റ്സ് വൈ ഐ ആം നോട്ട് ആഡിങ് ഇറ്റ് റൈറ്റ് നോ. ഐ വിൽ ആഡ് ക്യാപ്സിക്കം ആഫ്റ്റർ സം ടൈം. Now mix well all masalas and vegetables. Masale vegetables ellam kuda nalladhupole mix cheyyuka. Now we can add little bit salt here. Namukku oru alpam salt add cheythu kodukkam. Oru vaadu uppu avashyamilla, korachu uppu avashyam add cheyyuka. Taste nokkittu pinneedu venamengil add cheyyavunnathaanu. Saute well. Now we can add some water. Here I am adding around 1/2 glass of water. ഒരു 1/2 glass വെള്ളം ഒഴിച്ചു. ഒരു ചെറിയ നമ്മൾ ടീ കുടിക്കുന്ന കപ്പിന് അത്രയും. എത്രയും വെജിറ്റബിൾസ് ഉണ്ടോ ആ വെജിറ്റബിൾസിൻ്റെ അല്പം താഴെ നിൽക്കത്തക്കോണം വെള്ളം ഒഴിക്കുക. ക്ലോസ് ഇറ്റ് ഫോർ അനദർ 5 മിനിറ്റ്, ദെൻ വി വിൽ ഓപ്പൺ ഇറ്റ്, ദെൻ വി വിൽ ആഡ് ദ ക്യാപ്സിക്കം. 5 മിനിറ്റ് അടച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് തുറന്ന് ക്യാപ്സിക്കം ആഡ് ചെയ്യാവുന്നതാണ്.
forget to keep the flame very low, low to medium, not high. After 5 minutes, we can open the lid and we can add the capsicum. 5 minutes session nammalum torannitta nammal capsicum add cheyyuga ennittu onnu mix cheyyuga again adachu vekkuga 5 minutes koodi onnu cook cheyyuga. We can close it now for another 5 minutes. Then keep the flame very low and you can cook it again for 5 minutes. So total 5 minutes we are cooking the vegetables here. So now we can add the balanced kasuri methi in it. I am adding the balanced kasuri methi in it and close the lid for another 5 minutes. Keep the flame very low and cook it for 5 minutes only. Total 10 minute cooking is required, not more than that, with low flame. And please check the water in between, don't allow to burn it. Friends, now after 5-6 minutes, I just opened the lid. Now our vegetable is completely cooked. A very tasty, delicious mixed veg is ready. But here we will add the small pieces of cubes of cottage cheese in it. നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ക്യൂബ്സ് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. അപ്പൊ പനീർ ക്യൂബ്സ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ്സ് ക്ലോസ് ചെയ്ത് വെക്കുക. 2-3 മിനിറ്റ്സ്, അതിൽ കൂടുതൽ വെക്കരുത്. പനീർ ഇട്ട് കഴിഞ്ഞിട്ട് ഒരിക്കലും ഒരുപാട് നേരം കുക്ക് ചെയ്യരുത്, പനീർ റബ്ബർ പോലെയാവും. ആഫ്റ്റർ ആഡിങ് ദ കൊട്ടേജ് ചീസ് ഗീവ് എ ഗുഡ് മിക്സ് ആൻഡ് ദെൻ ക്ലോസ് ഇറ്റ് ഫോർ അനദർ 2-3 മിനിറ്റ്സ്, നോട്ട് മോർ ദാൻ ദാറ്റ്. ആൻഡ് കീപ് ഫ്ലെയിം വെരി ലോ ബിക്കോസ് ദർ ഈസ് നോ വാട്ടർ ഇൻ ഇറ്റ്, സോ ഡോണ്ട് അലൗ ടു ബേൺ ഇറ്റ്. ആഫ്റ്റർ 2-3 മിനിറ്റ്സ് വി ക്യാൻ ഓഫ് ദ ഫ്ലെയിം. After 2-3 minutes, you can open the lid. Now our delicious tasty mixed veg is ready to serve. Now we can add some chopped coriander leaves in it. I am going to add some fresh coriander leaves. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന fresh coriander leaves വെച്ച് garnish ചെയ്യുക. Then we can serve it. Our delicious mixed veg is ready. Please try it out and let me know your feedback. It's a very good colored mixed veg. It's a very good tasty yummy delicious mixed veg. Definitely you will like it and definitely you will make it again and again. You will eat 2 more rotis than daily basis. Thank you for watching. You can serve it into serving plate. Look at that color and all. Isn't it looking yummy? Yes. So we can serve it with adding some fresh chopped coriander leaves. കട്ട് ചെയ്ത ഫ്രഷ് മല്ലിയില ഗാർണിഷ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. സോ ഹോപ്പ് എവറി വൺ ലൈക്സ് ടുഡേയ്സ് വീഡിയോ. യു ക്യാൻ സെർവ് ഇറ്റ് വിത്ത് നാൻ, ബട്ടർ നാൻ, ഫ്രൈഡ് റൈസ്, പ്ലെയിൻ റൈസ്, ഈവൻ വിത്ത് കുബോസ്. സോ പ്ലീസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് ഗിവ് യുവർ വാല്യുബിൾ കമൻറ്റ്സ് ആൻഡ് ലൈക്സ് ഇൻ കമൻറ്റ്സ് ബോക്സ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്, കീപ് ഷെയറിങ്, കീപ് സബ്സ്ക്രൈബിങ്. പ്ലീസ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു subscribe my channel. Next video mai varunathu vare, till then take care, bye bye. Eat healthy, stay healthy. Thank you.